പട്ടികജാതി വർഗ വിഭാഗത്തിലെ ഒരംഗമല്ലാത്തയാളും പൊതുസേവകനായിരിക്കുകയും ചെയ്യുന്ന ഏതൊരാളും ഏതൊരാളും മനഃപൂർവമായി ഈ നിയമപ്രകാരവും അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ ചട്ടങ്ങളനുസരിച്ചും ഒരാൾ ചെയ്യേണ്ട ജോലിയിൽ അലംഭാവം കാണിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനെ ഒരു വർഷ തടവും ആറ് മാസത്തിൽ കുറയാത്തതുമായ ശിക്ഷ വിധിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ. ഒരു ഉദ്യോഗസ്ഥൻ പട്ടികജാതി വർഗ വിഭാഗത്തിൻ്റെ അപേക്ഷ അല്ലെങ്കിൽ പരാതി ശരിയായ രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ആറു മാസം മുതൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ് ശിക്ഷാ ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ ക്രിമിനൽ കേസ് എടുക്കാവുന്നതാണ്. ആ കാളിയപ്പൻ എന്ന് പറയുന്നയാള് എന്ത് ചെയ്യണം? മൈക്ക് ഓഫ് ചെയ്തു. ഓക്കെ. അതിന്റെ ഉപചട്ടം രണ്ട്, ഇത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. അതിന്റെ ഉപചട്ടം രണ്ട് രണ്ടാമത്തെ ഭാഗം പറയുന്നത്, ഒന്നിൽ പറഞ്ഞിട്ടുള്ള പൊതുസേവകന്റെ ജോലിയിൽ താഴെ പറയുന്നത് ഉൾപ്പെടും. അപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം ഒരു പരാതി അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? ഒന്ന്, വിവരം നൽകുന്നയാളുടെ ഒപ്പ് ശേഖരിക്കുന്നതിന് മുമ്പായി പ്രഥമ വിവര റിപ്പോർട്ട് പ്രഥമ വിവരങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ ഒപ്പിടിയിക്കുന്നതിന് മുമ്പായി എന്ത് ചെയ്യണം? പരാതി വായിച്ച് കേൾപ്പിക്കണം. ആര്? സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പോലീസ്. എഴുതുന്നതിൽ ചുമതലയുള്ള പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ചുരുക്കെഴുത്തായി എഴുതി വാങ്ങേണ്ടതാണ്. അപ്പം എഴുതാൻ അറിഞ്ഞൂടാത്ത ഒരാളാണ് പരാതിയും കൊണ്ട് ചെല്ലുന്നതെങ്കിൽ പോയി എഴുതിക്കൊണ്ട് വാ എന്നല്ല, പോലീസ് ഉദ്യോഗസ്ഥൻ അത് കേട്ടതിന് ശേഷം ചുരുക്കെഴുത്തായി എഴുതിയെടുക്കണം. അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ കഥയെന്ന് പറയും. ഈ രണ്ട് മൂന്ന് ദിവസം കഥ മൊത്തം പോലീസ് എഴുതിയെടുക്കണം നിർബന്ധമൊന്നുമില്ല. റെഡ്യൂസ്ഡ് ഇൻ റൈറ്റിംഗ് എന്നാ പറയുന്നത്, ചുരുക്കി എഴുതിയെടുക്കണം. പരാതി രജിസ്റ്റർ ചെയ്യുക, രണ്ടാമത്തത് പരാതി രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ നിയമത്തിലെയും ബന്ധപ്പെട്ട നിബന്ധനകൾ പ്രകാരവും ഒരു പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കുക. പരാതി രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം ഒരു FIR ഇടണം. FIR ഇടുന്നത് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമല്ല, FIR ഇടുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമാണ്, CRPC പ്രകാരമാണ്. ആ CRPC നൂറ്റി 154 വകുപ്പ് പ്രകാരമാണ് FIR ഇടുന്നത്. ഓക്കെ, 154. അടുത്തത് സി, അപ്രകാരമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൻ്റെ ഒരു പകർപ്പ് വിവരം നൽകി അയാൾക്ക് നൽകണം. അപ്പോൾ എന്തൊക്കെയാണ് കേസിന് വേണ്ടി അല്ലെങ്കിൽ പരാതിയിൽ എഴുതിയെടുത്തത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും വേണം, റെസീപ്റ്റ് കൊടുക്കണം. പരാതിക്കാരൻ ആരാണ്, എതിർകക്ഷി ആരാണ്, എന്നാണ് സംഭവം നടന്നത്, ഏത് സ്ഥലത്ത് വെച്ചാണ് സംഭവം നടന്നത്, ഏത് സമയത്താണ് സംഭവം നടന്നത്, അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്, ഇത്രയും എല്ലാം കാണിച്ചുകൊണ്ട് ഒരു പകർപ്പ് കൊടുക്കണം, കോപ്പി കൊടുക്കണം. അടുത്തത്, ഇരയായ ആളുടെയോ അല്ലെങ്കിൽ സാക്ഷിയുടെയോ മൊഴി രേഖപ്പെടുത്തണം. ഇരയായ ആളുടെ മൊഴി രേഖപ്പെടുത്തണം അല്ലെങ്കിൽ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തണം. രണ്ടുപേരുടെയും കൂടെ മൊഴി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നുകിൽ ഇര അല്ലെങ്കിൽ സാക്ഷി, രണ്ടുപേരുടെ ആരെങ്കിലും മൊഴി രേഖപ്പെടുത്തിയാൽ മതി. നമ്മളവിടെ ചെന്ന് കയറിയിട്ട് അഞ്ചാറ് പേര് ചെല്ലും, ഒരാൾക്കാർക്കും തല്ലുകൊണ്ടത്, എല്ലാവരും കഥ പറയാൻ നിൽക്കും, എല്ലാവരുടെയും മൊഴി എഴുതിയെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അടുത്തത്, അന്വേഷണം നടത്തിയ പ്രത്യേക കോടതിയിലോ അല്ലെങ്കിൽ ഇതിന് മാത്രമുള്ള പ്രത്യേക കോടതിയിലോ 60 ദിവസത്തിനാകെ താമസം നേരിട്ടാൽ അതിന് വിശദീകരണം എഴുതി നൽകി കുറ്റപത്രം സമർപ്പിക്കണം. അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരു FIR ഇട്ടാൽ ആ കോടതിയിൽ, ഏത് കോടതിയിൽ? പ്രത്യേക കോടതിയിൽ 60 ദിവസത്തിനകം ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കുറ്റപത്രം, 173 റിപ്പോർട്ടെന്നാണ് വക്കീലന്മാർ പറയുന്നത്. 173 CRPC പ്രകാരം
ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. എത്ര ദിവസത്തിനകം? 60 ദിവസത്തിനകം. 60 ദിവസം കൊണ്ട് ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 60 ദിവസം കുറ്റിനകം ഫയൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം പോലീസ് രേഖപ്പെടുത്തണം. ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വീഴ്ച വരുത്തിയാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആരെ സമീപിക്കാവുന്നതാണ്? ഹയർ അതോറിറ്റീസിനെ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. പറയുന്ന മനസ്സിലായോ? അടുത്തത് എഫ്, ശരിയായി തയ്യാറാക്കിയ ചട്ടക്കൂട്ടിൽ ഏതെങ്കിലും രേഖകളോ കൻഡിൽ റെക്കോർഡുകൾ ചെയ്ത് വിവരങ്ങളോ പരിഭാഷപ്പെടുത്തി സമർപ്പിക്കണം. ശരിയായി തയ്യാറാക്കിയ ചട്ടക്കൂടിൽ രേഖകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡുകൾ ഉണ്ടെങ്കിലോ അത് എന്ത് ചെയ്യണം? പരിഭാഷപ്പെടുത്തണം മറ്റു ഭാഷയിലേക്ക്. ഇതിപ്പോൾ മലയാളം അറിയാവുന്ന ഒരാളാണ്, അവർ രേഖകൾ കളക്ട് ചെയ്യുന്നത് അവിടെ സ്ഥിരീകരിക്കുന്ന ഭാഷ മറ്റേതെങ്കിലും ഭാഷയാണെങ്കിൽ, ഇംഗ്ലീഷാണ് തയ്യാറാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കാസർഗോഡാണ് അവിടെ ലോക്കലായി ഉപയോഗിക്കുന്ന ഭാഷ കന്നഡയാണ്, പോലീസുകാരൻ ഇത് എഴുതിയെടുക്കുന്നത് മലയാളത്തിലാണ് എങ്കിൽ മലയാളത്തിൽ എഴുതിയെടുത്തിട്ട് അവിടെ ഉപയോഗിക്കുന്ന കന്നഡ ഭാഷയിൽ അല്ലെങ്കിൽ തുളു ഭാഷയിൽ പരാതിക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ത് ചെയ്യണം? വിശദീകരിക്കണം. ഈ നിയമത്തിന് കീഴിലോ ചട്ടങ്ങൾക്ക് കീഴിലോ പറഞ്ഞിട്ടുള്ള പ്രകാരം മറ്റേതെങ്കിലും ജോലികളുണ്ടെങ്കിൽ നിർവഹിക്കണം. അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഈ പറഞ്ഞതല്ലാതെ മറ്റേതെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അട്രോസിറ്റീസ് ആക്ട് 23 വകുപ്പേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ റൂൾസ് പ്രകാരം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും കൂടി ആര് ചെയ്യണം? പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യണം. കൂടാതെ ഈ കാര്യത്തിലുണ്ടാകുന്ന പൊതുസേവകന് എതിരായുള്ള കുറ്റങ്ങൾ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആഭ്യന്തര അന്വേഷണം, വകുപ്പ് തല അന്വേഷണം നടത്തേണ്ടതുണ്ട്. പറഞ്ഞ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇപ്പോൾ ലൈനിൽ ആരാ ഉള്ളത് നോക്കട്ടെ. മൊഴി രേഖപ്പെടുത്തുക. ഈ അന്വേഷണം നടത്തിയ പ്രത്യേക കോടതിയിലോ അല്ലെങ്കിൽ ഇതിനു മാത്രമായുള്ള പ്രത്യേക കോടതിയിലോ 60 ദിവസത്തിനകമോ താമസം നേരിട്ടാൽ അതിനുള്ള എഴുതി നൽകിയ വിശദീകരണത്തോടെ കുറ്റപത്രം സമർപ്പിക്കുക. ശരിയായി തയ്യാറാക്കിയ ചട്ടക്കൂട്ടിൽ ഏതെങ്കിലും രേഖകളോ കറണ്ടിൻ റെക്കോർഡുകൾ ചെയ്ത വിവരങ്ങളോ പരിഭാഷപ്പെടുത്തി സമർപ്പിക്കുക. ജി, ഈ നിയമത്തിൽ കീഴിലോ ചട്ടങ്ങൾക്ക് കീഴിലോ പറഞ്ഞിട്ടുള്ള പ്രകാരം മറ്റ് ഏതെങ്കിലും ജോലികളുണ്ടെങ്കിൽ നിർവഹിക്കുക. കൂടാതെ ഈ കാര്യത്തിൽ ഉണ്ടാവുന്ന പൊതുസേവകന് എതിരായുള്ള കുറ്റങ്ങൾ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നു. അത് ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ ഭാഗമാണ്, പക്ഷേ ചേച്ചിയുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ഒരു പെൺഡ്രൈവിൽ കൊണ്ടു കൊടുത്താൽ സ്വീകരിക്കത്തില്ല. ചേച്ചിയുടെ മൊബൈൽ തന്നെ കൊടുക്കണം. പറയൂ. സാറേ, രാജീവാണ് കണ്ണൂർ. സാറേ, ഇപ്പം പറഞ്ഞ മാതിരി നമ്മളെ ഇലക്ട്രോണിക്സ് ഫയലായിട്ടൊരു തെളിവുണ്ടെങ്കിൽ അത് മൊബൈൽ തന്നെ കൊടുക്കണം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ആ ഫയല് മൊബൈൽ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും കയ്യിൽ വീണിട്ടോ എന്തെങ്കിലും ഡാമേജ് ആകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് ആ ഫയൽ നമ്മൾ നമ്മുടെ മെയിലിലോട്ട് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ് കൊടുക്കണം. 65B പ്രകാരം ഒരു സർട്ടിഫിക്കറ്റും കൂടി ഇല്ലെങ്കിൽ അത് എടുക്കത്തില്ല. വേറെ ചർച്ചയുടെ കാര്യമൊന്നുമില്ല. നിലവിൽ എവിഡൻസ് ആക്ട് 65B അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. അപ്രകാരമുള്ള വിവരങ്ങൾ, അത് നേരത്തെ പറഞ്ഞിട്ടുള്ള വിവരത്തിന്റെ രേഖപ്പെടുത്തിയതിന്റെ ഒരു പകർപ്പ്
വിവരം നൽകിയ ആൾക്കും നൽകുക. എഫ്ഐആറിന്റെ കോപ്പിയാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ഡി സെക്ഷൻ ഡിയിലെ ഇരയായ ആളുടെയോ അല്ലെങ്കിൽ സാക്ഷിയുടെയോ മൊഴി രേഖപ്പെടുത്തുക. ഈ അന്വേഷണം നടത്തിയ പ്രത്യേക കോടതിയിലോ അല്ലെങ്കിൽ ഇതിനു മാത്രമായുള്ള പ്രത്യേക കോടതിയിലോ 60 ദിവസത്തിനകമോ താമസം നേരിട്ടാൽ അതിനുള്ള കാരണം എഴുതി നൽകിയ ശേഷം കുറ്റപത്രം സമർപ്പിക്കുക. എഫ് ശരിയായ തയ്യാറാക്കിയ ചട്ടക്കൂട്ടിൽ ഏതെങ്കിലും രേഖകളോ കറണ്ടിൽ റെക്കോർഡ് ചെയ്ത വിവരങ്ങളോ പരിഭാഷപ്പെടുത്തി സമർപ്പിക്കുക. ഈ നിയമത്തിൻ കീഴിലോ ചട്ടങ്ങൾക്കു കീഴിലോ പറഞ്ഞിട്ടുള്ള പ്രകാരം മറ്റു ഏതെങ്കിലും ജോലികളുണ്ടെങ്കിൽ നിർവഹിക്കുക. കരുത്തിലുണ്ടാകുന്ന പൊതുസേവകന് എതിരായുള്ള കുറ്റങ്ങൾ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടതാണ്. പൊതുസേവകൻ എന്ന നിലയിൽ ഉപവകുപ്പ് 2 പറയുന്ന തരത്തിൽ സാർ ഒരു മിനിറ്റ്, നമ്മുടെ പുതിയ മെമ്പേഴ്സിന് ചിലപ്പം സംഘടനയുടെ സംഘടന അംഗമാകുന്നതിന് ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഓക്കെ. ആ അതിൻ്റെ അകത്ത് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത ആളോട് പറയാം. പൊതുസേവകൻ എന്ന നിലയിൽ ഉപവകുപ്പ് 2 പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ജോലിയിലുള്ള നിരുത്തരവാദത്തിനെതിരെ പ്രത്യേക കോടതിയിലോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ള കോടതിയിലോ അതേ പൊതുപ്രവർത്തകന് എതിരെ നിയമ നടപടിക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരു നമ്മുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തു, ഇയാൾ മുമ്പേ പറഞ്ഞ ഈ ഒരു കണ്ടീഷനും പാലിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാ ചോദ്യം. അത് മൂന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4 സെക്ഷൻ 4 സബ്ക്ലോസ് 3 സെക്ഷൻ 4 സബ്ക്ലോസ് 3 പറഞ്ഞിരിക്കുന്നത്, പൊതുസേവകൻ എന്ന നിലയിൽ ഉപവകുപ്പ് 2 പറയുന്ന തരത്തിൽ ഏതെങ്കിലും ജോലിയിലുള്ള നിരുത്തരവാദത്തിന് എതിരെ പ്രത്യേക കോടതിയിലോ, എന്തായിരുന്നാണ് പ്രത്യേക കോടതി, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത് വിചാരണ ചെയ്യാൻ കഴിഞ്ഞ അധികാരമുള്ള കോടതിയാണ് പ്രത്യേക കോടതി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സ്പെഷ്യൽ കോർട്ട് എന്ന് പറയും, സ്പെഷ്യൽ കോർട്ട്. ആ സ്പെഷ്യൽ കോർട്ടിലോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ള പ്രത്യേക കോടതിയിലോ അതേ പൊതുസേവന എതിരെ നിയമ നടപടികൾക്കുള്ള നിർദ്ദേശം സമർപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ പരാതി പറഞ്ഞു, പോലീസ് കേസെടുക്കുന്നില്ല, എങ്കിൽ എന്താ നടപടി? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഫയൽ ചെയ്യണം. അത് മാത്രമല്ല, ഞാൻ ഇന്ന DYSP പരാതി കൊടുത്തിരുന്നു, ഇന്ന ദിവസം ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രകാരം അദ്ദേഹം 4-2 പ്രകാരമുള്ള ഒരു വ്യവസ്ഥയും പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞും സ്പെഷ്യൽ കോടതിയെ സമീപിക്കാവുന്ന. പറഞ്ഞത് മനസ്സിലായിക്കാണ് അല്ലേ? യെസ്. അടുത്തത് 5, കുറ്റവിചാരണയ്ക്ക് ശേഷം ശിക്ഷ വർദ്ധിപ്പിക്കുന്ന നടപടി. കുറ്റവിചാരണ കഴിഞ്ഞു, ശിക്ഷ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇപ്പം 3 മാസമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്, അത് കൂട്ടാമോ, കൂട്ടാമെങ്കിൽ എങ്ങനെ കൂട്ടാം, അതാണ് എൻഹാൻസ്ഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. കുറ്റവിചാരണയ്ക്ക് ശേഷം ശിക്ഷ വർദ്ധിപ്പിക്കുന്നുള്ള നടപടി, ഈ അധ്യായത്തിലെ ഒരു കുറ്റത്തിന് ആരെങ്കിലും ഒരിക്കൽ ശിക്ഷിക്കപ്പെടുകയും അയാൾ വീണ്ടും അതേ കുറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുറ്റത്തിന് ശേഷവും വീണ്ടും ഒരിക്കൽ കൂടി കുറ്റം ചെയ്യുകയോ ചെയ്താൽ അയാൾ 1 വർഷത്തിൽ കുറയാത്ത കാലത്തെ തടവ് ശിക്ഷയ്ക്ക് അതേ കുറ്റത്തിന് വീണ്ടും ദീർഘിപ്പിച്ച കാലത്തേക്ക് നൽകാവുന്ന. ഇപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, 6 മാസം മുതൽ 1 വർഷം വരെ ആണ് ആർക്ക് തടവ് ശിക്ഷ കൊടുക്കുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലിയിൽ അലംഭാവം കാണിച്ചാൽ കൊടുക്കുന്നത്. അങ്ങനെ ഒരു കുറ്റത്തിന് ശിക്ഷിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ രണ്ടാമതും ശിക്ഷിക്കുന്ന സാഹചര്യം വന്നാൽ എന്ത് ചെയ്യാം? 1 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കൊടുക്കാം. അവിടെ ആദ്യത്തത് കുറഞ്ഞ ശിക്ഷ എത്രയായിരുന്നു? 6 മാസം വരെയായിരുന്നു.
ഇവിടുത്തെ കുറഞ്ഞ ശിക്ഷ എത്രയാണ്? ഒരു വർഷം വരെയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. തടവ് ശിക്ഷയ്ക്കും അതേ കുറ്റത്തിന് അത് വീണ്ടും ദീർഘിപ്പിച്ച കാലത്തേക്ക് നൽകാവുന്നതാണ്. അപ്പം മിനിമം ഒരു വർഷവും അതിൽ കൂടുതലുള്ള തടവ് ശിക്ഷയും കൊടുക്കാവുന്നതാണ് എന്നാണ് ഏത് പറയുന്നത്? സെക്ഷൻ 5 പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്രോസിറ്റീസ് ആക്ടിനെ കുറിച്ച് എവിടെങ്കിലും ചർച്ച വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. സെക്ഷൻ 3(1)ൽ ഒഫൻസ് എന്താണ്? 3(1)(a, b, c, d) മുതൽ ഇസഡ് വരെ ചർച്ച ചെയ്യും. അവരങ്ങ് പോകും, മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വാക്കും ഓരോ വരിയും ഒക്കെ വെച്ച് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അടുത്തത് 6. ഇന്ത്യൻ പീനൽ കോഡിലെ ചില നിബന്ധനകൾക്ക് വിധേയമായി വിധേയമാക്കൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുക്കുമ്പോൾ IPC വരുമോ, IPC പ്രകാരം കേസെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അക്രോസിറ്റീസ് ആക്ട് ചേർത്താലും IPC പ്രകാരം കേസെടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഏതാ? സെക്ഷൻ 6. മറ്റു നിബന്ധനകൾ ഈ വകുപ്പിൽ ഉള്ളത് കൂടാതെ ഇന്ത്യൻ പീനൽ കോഡ് 45860 അധ്യായം 3, അധ്യായം 4, അധ്യായം 5, 5A, 34, 149, അധ്യായം 23 എന്നീ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്? കേസെടുക്കാവുന്നതാണ്. ഈ വകുപ്പുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ IPC പഠിപ്പിക്കും ഇത് കഴിഞ്ഞിട്ട്, അപ്പോഴേ ഇത് പറയാൻ പറ്റൂ. കാരണം ഇത്രയും പറയുന്നത് അക്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന പുസ്തകം ആകെ 23 വകുപ്പുകൾ. ഈ അധ്യായം 23 തന്നെ 23 വകുപ്പിൽ കൂടുതലുണ്ട്. അപ്പോൾ അക്രോസിറ്റീസ് ആക്ടിൻ്റെ ക്ലാസ് അവിടെ നിർത്തിയിട്ട് മാസങ്ങളോളം നമ്മൾ IPC എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് IPC വേറെ എടുക്കാമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? സെക്ഷൻ 7. ചില വ്യക്തികളുടെ വസ്തുക്കൾ എഴുതി തള്ളൽ. ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? വസ്തുക്കൾ എഴുതി തള്ളാം. എഴുതി തള്ളൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ അർത്ഥം തെറ്റാണ്. ഇംഗ്ലീഷാണ് ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. എന്താണ്? പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം ആർക്കെങ്കിലും കേസെടുത്താൽ അതാരുടെ സ്വത്ത് കണ്ടുകെട്ടാം. അങ്ങനെയാണ് അർത്ഥം. എൻ്റെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ തെറ്റാണ്. ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ഓഫ് സെർട്ടൺ പേഴ്സൺസ്. അതിൻ്റെ ഇടത് സൈഡിന് ഇംഗ്ലീഷ് കിടപ്പുണ്ട്, അത് നോക്കിച്ചു. അതിൽ ഫോർ ഫീച്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എഴുതി തള്ളൽ എന്നല്ല അർത്ഥം, പിടിച്ചെടുക്കൽ എന്നാണ്. ഈ അധ്യായത്തിൽ ഏതെങ്കിലും കുറ്റപ്രകാരം ശിക്ഷിക്കപ്പെട്ടാൽ അക്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരാൾക്കൊരു FIR ഇട്ടു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ CRPC 154 പ്രകാരമാണ് FIR ഇടുന്നത്. ഫയൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു 173 പ്രകാരം, 173 ഫയൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു. വിചാരണ നടത്തി ശിക്ഷിച്ചു. അങ്ങനെ ശിക്ഷിച്ചാൽ പ്രത്യേക കോടതിക്ക് വിധി എഴുതി തയ്യാറാക്കിയ ശേഷം ഏതെങ്കിലും വസ്തുക്കൾ ഇളകുന്നതോ എന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി, കാർ മൂവബിൾ പ്രോപ്പർട്ടിയാണ്, കൊണ്ടു നടക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി, മൂവബിൾ പ്രോപ്പർട്ടി. ഇളകുന്നതോ ഇളകാത്തതോ, ഇളകാത്തതെന്ന് പറഞ്ഞാൽ ഭൂമി വീട് അതുപോലുള്ള പ്രോപ്പർട്ടി, ഇളകാത്തതോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ കുറ്റകൃത്യത്തിനായി ഉപയോഗിക്കപ്പെട്ടതോ ആയിട്ടുള്ളത് സർക്കാരിലേക്ക് കണ്ടുകെട്ടാവുന്നതാണ്. അപ്പോൾ അക്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരു കുറ്റം ഒരിടത്ത് നടന്നാൽ നിയമം അറിയാവുന്ന നമ്മളെ പോലുള്ളവർ അത് ശരിയായി ഇടപെട്ടാൽ, ശരിയായ രീതിയിൽ അത് FIR ഫയൽ ചെയ്താൽ, ശരിയായ രീതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ, ശരിയായ രീതിയിൽ കേസ് ട്രയലിന് വിധേയമായാൽ, സാക്ഷികളെല്ലാം ശരിയായി മൊഴി പറഞ്ഞാൽ, കോടതി മറ്റേയാളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചാൽ, ആ ശിക്ഷ വിധിക്കുന്ന സമയത്ത് ജഡ്ജിക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് നിർബന്ധമായി ചെയ്യണമെന്നില്ല കേട്ടോ. വിവേചനാധികാരമാണോ പറഞ്ഞേക്കുന്നത്? അങ്ങനെ ഉപയോഗിച്ച് ആരുടെ, ശിക്ഷിക്കപ്പെട്ട ആളുടെ താവര ജംഗമ വസ്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടാവുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? അടുത്തോ. ഈ അധ്യായത്തിലെ ഏതെങ്കിലും കുറ്റം ചുമത്തപ്പെട്ട ഏതെങ്കിലും വ്യക്തിയുടെ എല്ലാമോ ഏതെങ്കിലുമോ വസ്തുക്കൾ ഇളകുന്നതോ ഇളകാത്തതോ രണ്ടും കൂടിയോ ആയിട്ടുള്ളവ കേസിൻ്റെ വിചാരണ നടക്കുന്ന കാലയളവിൽ കൈവശത്തിലെടുക്കാവുന്നതിന്
അതും കേസ് വിസ്താരം കഴിയുന്ന കാലം വരെ അപ്രകാരം കൈവശത്തിലെടുത്ത വസ്തുക്കൾ ആളിൽ നിന്ന് ഈടാക്കുന്ന പിഴ ഈടാക്കുന്നതിനും ഈ അധ്യായത്തിലെ നിബന്ധനയ്ക്ക് പ്രകാരം കോടതിയിൽ ഉത്തരവിടാവുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ജഡ്ജ്മെന്റ് പറയുമ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇളകുന്ന മുതലോ ഇളകാത്ത മുതലോ സർക്കാരിലേക്ക് കണ്ടുകെട്ടാമെന്ന് മാത്രമല്ല പറഞ്ഞത്. എഫ്ഐആർ ഫയൽ ചെയ്തതിന് ശേഷം കുറ്റപത്രം ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കുറ്റവാളി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ട്രയൽ തുടങ്ങുന്ന അതേ സമയം തന്നെ ആ ഭൂമി എന്ത് ചെയ്യാവുന്നതാണ്, അറ്റാച്ച്മെന്റ് ചെയ്യാവുന്നതാണ്. കസ്റ്റഡിയിൽ എടുക്കാമെന്നല്ല, അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അന്യ കൈവശം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിടുകയും ആ ഉത്തരവ് സബ് രജിസ്റ്റർ ഓഫീസ് വഴി വില്ലേജ് ഓഫീസിലൂടെ നടപ്പാക്കിയെടുക്കാവുന്നതാണ്. നോക്കൂ അദ്ദേഹത്തിൽ, ഈ അധ്യായത്തിലെ ഏതെങ്കിലും കുറ്റം ചുമത്തപ്പെട്ട ഏതെങ്കിലും വ്യക്തിയുടെ എല്ലാമോ അല്ലെങ്കിൽ ആ വസ്തുക്കൾ ഇളകുന്നതോ ഇളകാത്തതോ രണ്ടും കൂടിയതോ ആയ വസ്തുക്കൾ കേസിൻ്റെ വിചാരണ കാലത്ത് അല്ലെങ്കിൽ കാലയളവിൽ കൈവശത്തിലെടുക്കാവുന്നതും അത് കേസ് വിസ്താരം കഴിയുന്ന കാലം വരെ അപ്രകാരം കൈവശമെടുത്ത വസ്തുക്കൾ അയാളിൽ നിന്നും ഈടാക്കാവുന്ന പിഴ ഈടാക്കുന്ന നിലയ്ക്ക് ഈ അധ്യായത്തിൻ്റെ നിബന്ധനകൾ പ്രകാരം കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന. ഓക്കെ, ഇപ്പം മനസ്സിലായി കാണും. അതിൽ ഏതെങ്കിലും ചോദിക്കണം ഒന്ന് വായിക്കൂ. കുറ്റവിചാരണയ്ക്ക് ശേഷം ശിക്ഷ വർദ്ധിപ്പിക്കുന്ന നടപടി. ഈ അധ്യായത്തിലെ ഒരു കുറ്റത്തിന് ആരെങ്കിലും ഒരിക്കൽ ശിക്ഷിക്കപ്പെടുകയോ അയാൾ വീണ്ടും ഇതേ കുറ്റം നടത്തുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുറ്റത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കുറ്റം ചെയ്യുകയോ ചെയ്താൽ അയാൾ ഒരു വർഷത്തിൽ കുറയാത്ത കാലത്തെ തടവ് ശിക്ഷയ്ക്കും അതേ കുറ്റത്തിനും അത് വീണ്ടും ദീർഘിപ്പിച്ച കാലത്തേക്കും നൽകാവുന്നതാണ്. 6. ഇന്ത്യൻ പീനൽ കോഡിലെ ചില നിബന്ധനകളുടെ ബാധകമാകാൻ മറ്റ് നിബന്ധനകൾ ഈ വകുപ്പിൽ ഉള്ളത് കൂടാതെ ഇന്ത്യൻ പീനൽ കോഡ് നിയമ കുറ്റ വിചാരണയ്ക്ക് ശേഷം ശിക്ഷ വർദ്ധിപ്പിക്കുന്ന നടപടി. ഈ അധ്യായത്തിലെ ഒരു കുറ്റത്തിന് ആരെങ്കിലും ഒരിക്കൽ ശിക്ഷിക്കപ്പെടുകയും അയാൾ വീണ്ടും ഇതേ കുറ്റം നടത്തുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുറ്റത്തിന് ശേഷവും വീണ്ടും ഒരിക്കൽ കൂടി കുറ്റം ചെയ്യുകയോ ചെയ്താൽ അയാൾ ഒരു വർഷത്തിൽ കുറയാത്ത കാലത്തെ തടവ് ശിക്ഷയ്ക്കും അതേ കുറ്റത്തിന് അത് വീണ്ടും ദീർഘിപ്പിച്ച കാലത്തേക്കും നൽകാവുന്നതാണ്. 6. ഇന്ത്യൻ പീനൽ കോഡിലെ ചില നിബന്ധനകളുടെ ബാധകമാക്കൽ. മറ്റു നിബന്ധനകൾ ഈ വകുപ്പിൽ ഉള്ളത് കൂടാതെ ഇന്ത്യൻ പീനൽ കോഡ് നിയമം 45 1860 അധ്യായം 5 വകുപ്പ് 34 വകുപ്പ് 149 അധ്യായം 23 എന്നീ വകുപ്പുകൾ കൂടി എവിടെയൊക്കെ ബാധകമാണോ അവിടെയൊക്കെ ബാധകമായിരിക്കുന്നതാണ്. 7. ചില വ്യക്തികളുടെ വസ്തുക്കൾ കണ്ടുകെട്ടൽ. ഈ അധ്യായത്തിലെ ഏതെങ്കിലും കുറ്റപ്രകാരം ശിക്ഷിക്കപ്പെട്ടാൽ പ്രത്യേക കോടതിക്ക് ശിക്ഷാവിധി എഴുതി തയ്യാറാക്കിയതിനു ശേഷം ഏതെങ്കിലും വസ്തുക്കൾ ഇളകുന്നതോ ഇളകാത്തതോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടേത് കുറ്റകൃത്യത്തിനായി ഉപയോഗിക്കപ്പെട്ടതോ ആയിട്ടുള്ളവ സർക്കാരിലേക്ക് കണ്ടുകെട്ടാവുന്നതാണ്. എത്രയുള്ളൂ സാറേ? സെക്ഷൻ 8. കുറ്റകൃത്യമാണെന്നുള്ള നിഗമനം. ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്, അത് കുറ്റകൃത്യമാണ് എന്ന് നിയമം പറയുകയാണ്. എങ്ങനെയാണ്? ഒരു കുറ്റകൃത്യത്തിനെതിരെയുള്ള കേസ് നടപടികളിൽ ഈ അധ്യായത്തിൽ പറയുന്ന തരത്തിൽ തെളിയിക്കപ്പെട്ടാൽ, ഈ അധ്യായത്തിൽ പറയുന്ന രീതിയിൽ തെളിയിക്കപ്പെടുകയാണ് എങ്കിൽ അത് കുറ്റകൃത്യമാണ്. ഇത് പറഞ്ഞാൽ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരു കുറ്റം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ പോസിറ്റീവ് ആണ്, കോവിഡ് ഉണ്ട്. അതുപോലെ ഇത് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരു കുറ്റമാണോ എന്ന ടെസ്റ്റ് ആണ് പറയുന്നത്. എന്താണ്? 1. കുറ്റാരോപിതന് ഏതെങ്കിലും സാമ്പത്തിക സഹായം
കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കുറ്റ ആരോപിതന് നൽകിയിട്ടുണ്ടോ? കുറ്റ ആരോപിതൻ ഏതെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടോ എന്നതിന് പറയുന്നത് സാമ്പത്തിക സഹായം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കുറ്റ ആരോപിതന് നൽകിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ന്യായമായും സംശയിക്കപ്പെടുകയോ വാഗ്ദാനം ചെയ്യുകയോ പ്രത്യേക കോടതിക്ക് മറ്റു പ്രകാരത്തിൽ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നിഗമനത്തിലെത്താവുന്നതും ആ വ്യക്തി കുറ്റം ചെയ്തതായി കണക്കാക്കാവുന്നതാണ്. നോക്കൂ, എ എന്ന് പറയുന്ന ഒരു ആൾ ബി എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനെ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് കരുതുക. FIR ഉണ്ട്, കുറ്റപത്രവും ഒക്കെ ഉണ്ട്, കോടതിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സവർണം ബി എന്ന് പറയുന്ന പട്ടികജാതിക്കാരന് കുറച്ച് പണം ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പണം ഓഫർ ചെയ്തയായി ആർക്ക് ബോധ്യപ്പെടുന്നു? പ്രത്യേക കോടതിക്ക് ബോധ്യപ്പെട്ടാൽ എന്താണ് നിഗമനം? അവിടെ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ പട്ടികജാതിക്കാരന് വെറുതെ ആരെങ്കിലും പണം ഓഫർ ചെയ്തു. കേസിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ആയിരിക്കുമല്ലോ പണം ഓഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു കേസ് നടന്നിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്ത കേസാണ്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, എടുക്കാവുന്നതാണ്. പട്ടികജാതി വർഗ പീഡന നിരോധനപ്രകാരം കേസെടുക്കുന്നത് പൊതുകാര്യത്തിന് വേണ്ടിയുള്ള കേസും എടുക്കാം, വ്യക്തിയധിഷ്ഠിതമായ കേസും എടുക്കാമെന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ ബി നോക്കിയേ, ഈ അധ്യായത്തിൻ കീഴിൽ ഒരു കൂട്ടം വ്യക്തികൾ ഒരു കുറ്റകൃത്യം നടത്തുകയും അപ്രകാരമുള്ള കുറ്റം സ്ഥലം സംബന്ധിച്ചോ മറ്റേതെങ്കിലും കാരണത്താലോ നിലവിലിരുന്നൊരു തർക്ക വിഷയത്തിലെ തുടർച്ചയായി വന്നതോ ആണെങ്കിൽ അപ്രകാരമുള്ള കുറ്റം ഒരു പൊതുകാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പൊതുകാര്യത്തിലുള്ള കേസ് നടപടിയാക്കി വേണ്ടിയോ ആയി കണക്കാക്കാവുന്നതാണ്. മനസ്സിലായി കാണും. ഓക്കെ, അടുത്തത് സി. സി കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഇരയുടെ വ്യക്തിപരമായ വിവരങ്ങളോ കുടുംബത്തിൻ്റെ വിവരമോ കുറ്റാരോപിതന് അറിയാമായിരുന്നതോ അല്ലെങ്കിൽ പ്രത്യേക കോടതിക്ക് കുറ്റാരോപിതൻ്റെ ഇരയുടെ ജാതിയോ വർഗമോ അറിയാമായിരുന്നു എന്ന നിഗമനത്തിൽ കേസ് നടപടി തുടരേണ്ടതും അപ്രകാരമല്ല എന്ന് തെളിയിക്കേണ്ടത് ഇരയുടെ ബാധ്യതയായിരിക്കും. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇരയുടെ ബാധ്യതയായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇരയുടെ ബാധ്യത എന്നല്ല കേട്ടോ ഇംഗ്ലീഷിൽ പറയുന്നത്. ദി അക്യൂസ്ഡ് വാസ് ഹാവിംഗ് പേഴ്സണൽ നോളജ് ടു ദ വിക്റ്റിം ആൻഡ് ഹിസ് ഫാമിലി. ദ കോർട്ട് ഷാൽ പ്രസ്യൂം ദ അക്യൂസ്ഡ് വാസ് അവെയർ ഓഫ് ദ കാസ്റ്റ് ട്രൈബ് ഐഡന്റിറ്റി ഓഫ് ദ വിക്റ്റിം അൺലെസ് ദ കോൺട്രറി ഈസ് പ്രൂവ്ഡ് എന്ന്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അത് ഇരയുടെ ബാധ്യത എന്നല്ല അവിടെ എഴുതേണ്ടത്, ആരെയാ? കുറ്റവാളിയുടെ, കുറ്റാരോപിതൻ്റെ ബാധ്യതയായിരിക്കുന്നത് ഇര എന്ന് പറഞ്ഞ വ്യക്തികളെ കുറ്റാരോപിതന്റെ ബാധ്യതയായിരിക്കും എന്ന് മാറ്റി എഴുതണം. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് പറഞ്ഞത് അവിടെ? ഇരയുടെ വ്യക്തിപരമായ വിവരം, ഇര എന്ന് പറഞ്ഞ ആരാണ്? പട്ടികജാതിക്കാരനെ ആക്രമിച്ചാൽ പട്ടികജാതിക്കാരനാണ് ഇര. ഇരയുടെ വ്യക്തിപരമായ വിവരം അല്ലെങ്കിൽ ഇരയുടെ കുടുംബ വിവരവും കുറ്റ ആരോപിതൻ അറിയാമായിരുന്നുവോ എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടയാൾ ഇര പട്ടികജാതിക്കാരനാണ് അല്ലെങ്കിൽ പട്ടികവർഗക്കാരനാണ് എന്ന് മറ്റാൾക്കറിയാമായിരുന്നുവോ അല്ലെങ്കിൽ പ്രത്യേക കോടതിക്ക് കുറ്റാരോപിതൻ്റെ ഇരയുടെ ജാതിയോ വർഗമോ അറിയാമായിരുന്നുവോ എന്ന ഒരു തർക്കമുണ്ടായിരുന്നുവെങ്കിൽ കോടതി എന്ത് നിഗമനത്തിലെത്തണം? അങ്ങനെ പട്ടികജാതിക്കാരനാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ആക്രമണം നടത്തിയെന്ന നിഗമനത്തിലെത്തണം. ഏത് സമയം വരെ? മറിച്ച് തെളിയിക്കുന്നത് വരെ എന്ന് പറഞ്ഞത് മനസ്സിലായി. ഉദാഹരണം, എ എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരൻ ബി എന്ന് പറയുന്ന ഒരാൾ ആക്രമിച്ചു. ബി എന്ന് പറയുന്ന ഒരാൾ കോടതി പറയുകയാണ് എ എന്ന് പറയുന്ന ആള് പട്ടികജാതിക്കാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആക്രമിക്കില്ലായിരുന്നു, SC ST കേസ് വരത്തില്ല, IPC പോകുന്നത്. ഇതാണ് അയാളുടെ കണ്ടൻഷൻ. എങ്കിൽ കോടതി എന്ത് നിഗമനത്തിൽ എത്തണം? പട്ടികജാതിക്കാരൻ ഇരയായതുകൊണ്ട് ആക്രമിക്കപ്പെട്ടയാൾക്ക് ഇര പട്ടികജാതിക്കാരനാണെന്ന് അറിയാമായിരുന്നു എന്ന നിഗമനത്തിൽ കോടതി എത്തണം. അത്ര മനസ്സിലായല്ലോ. രണ്ടാമത്, ഈ കുറ്റാരോപിതൻ തെളിയിക്കുകയാണ് എനിക്കറിയില്ലായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. അയാളിപ്പം എന്താണ്, തിരുവനന്തപുരത്തുകാരനാണ്, കാസർഗോഡ് വന്നപ്പോഴാണ്, റോഡിൽ വെച്ചാണ് അല്ലെങ്കിൽ
ബസ് യാത്ര അല്ലെ ട്രെയിൻ യാത്രയിലാണ് പ്രശ്നമുണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ ഇദ്ദേഹത്തിൻ്റെ സ്ഥലമോ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അയാളുടെ ജീവിത സാഹചര്യമൊന്നും അറിയത്തില്ല. അയാൾ പട്ടികജാതിക്കാരനെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് തെളിയിക്കുന്നത് വരെ ഇര പട്ടികജാതിക്കാരനായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആക്രമണം നടത്തി എന്ന് കോടതി നിഗമനത്തിൽ എത്തണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? കുറ്റാരോപിതൻ ഏതെങ്കിലും സാമ്പത്തിക സഹായം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതന് നൽകിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ന്യായമായും സംശയിക്കുകയോ വാഗ്ദാനം ചെയ്യുകയോ പ്രത്യേക കോടതിക്ക് മറ്റു പ്രകാരത്തിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതുവരെ നിഗമനത്തിൽ എത്താവുന്നതും ആ വ്യക്തി കുറ്റം ചെയ്തതായി കണക്കാക്കാവുന്നതുമാണ്. ഈ അധ്യായത്തിൽ കീഴിൽ ഒരു കൂട്ടം വ്യക്തികൾ ഒരു കുറ്റകൃത്യം നടത്തുകയും അപ്രകാരമുള്ള കുറ്റം സ്ഥലം സംബന്ധിച്ചോ മറ്റു ഏതെങ്കിലും കാരണത്താലോ നിലനിന്നിരുന്ന ഒരു തർക്ക വിഷയത്തിലെ തുടർച്ചയായ വന്നതോ അല്ലെങ്കിൽ അപ്രകാരമുള്ള കുറ്റം ഒരു പൊതു കാര്യത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ പൊതു കാര്യത്തിലുള്ള കേസ് നടപടിയായി കണക്കാക്കും. കുറ്റാരോപിതന്റെ വ്യക്തിപരമായ വിവരങ്ങളോ കുടുംബത്തിന്റെ വിവരങ്ങളോ കുറ്റാരോപിതന് അറിയാമായിരുന്നതോ അല്ലെങ്കിൽ പ്രത്യേക കോടതിക്ക് കുറ്റാരോപിതന്റെ അല്ലെങ്കിൽ ഇരയുടെ ജാതിയോ വർഗമോ അറിയാമായിരുന്നു എന്ന നിഗമനത്തിൽ കേസ് നടപടികൾ തുടരേണ്ടതും അപ്രകാരമല്ല എന്ന് തെളിയിക്കേണ്ടത് കുറ്റാരോപിതന്റെ ബാധ്യതയുമാണ്. സഹായം കുറ്റകൃത്യമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതന് നൽകിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ന്യായമായും സംശയിക്കപ്പെടുകയും പ്രത്യേക കോടതിക്ക് മറ്റു വിധത്തിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നത് വരെ നിഗമനത്തിൽ എത്താവുന്നതും ആ വ്യക്തി കുറ്റം ചെയ്തതായി കണക്കാക്കാവുന്നതുമാണ്. ഈ അധ്യായത്തിൻ കീഴിൽ ഒരു കൂട്ടം വ്യക്തികൾ ഒരു കുറ്റകൃത്യം നടത്തുകയും അപ്രകാരമുള്ള കുറ്റം സ്ഥലം സംബന്ധിച്ചോ മറ്റ് ഏതെങ്കിലും കാരണത്താലോ നിലനിന്നിരുന്ന ഒരു തർക്ക വിഷയത്തിലെ തുടർച്ചയായി വന്നതോ ആണെങ്കിൽ അപ്രകാരമുള്ള കുറ്റം ഒരു പൊതു കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പൊതു കാര്യത്തിലുള്ള കേസ് നടപടിയായി കണക്കാക്കും. സി, ഇരയുടെ വ്യക്തിപരമായ വിവരങ്ങളോ കുടുംബത്തിന്റെ വിവരമോ കുറ്റാരോപിതന് അറിയാമായിരുന്നതോ അല്ലെങ്കിൽ പ്രത്യേക കോടതിക്ക് കുറ്റാരോപിതന്റെ ഇരയുടെ ജാതിയോ വർഗമോ അറിയാമായിരുന്നു എന്ന നിഗമനത്തിൽ കേസ് നടപടികൾ തുടരേണ്ടതും അപ്രകാരമല്ല എന്ന് തെളിയിക്കേണ്ടത് കുറ്റാരോപിതന്റെ ബാധ്യതയായിരിക്കും. യെസ്,